അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. റസാനത്ത് ക്ലാസ് 7. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മാഇൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والجاهلون ولو ألفا إذا عزموا حلا لواقية أعيوا ولو يسرا إذا الكواكب في الخضراء تجتمعوا في مجمع لم تصر في ضوئها بدرا. والجاهلون بالدقل ولو ألفا أور آيرم بيرون دنجلو. ഇതാ അസമു, അവര് ശ്രമിച്ചാൽ, അവര് തീരുമാനിച്ചാൽ, ഹല്ലല്ലി വാക്യത്തിൻ, ഒരു പ്രശ്ന പരിഹാരത്തിന്, ഒരു മസ്അലയെ അഴിക്കാൻ അവർ തീരുമാനിച്ചാൽ, അഴിയോ, അവർ അശക്തരാകും, അവർക്ക് സാധ്യമല്ല. വലോ യുസ്രൻ, ആ മസ്അല എത്ര എളുപ്പമാണെങ്കിലും ശരി, എത്ര നിസ്സാരമായ മസ്അലയാണെങ്കിലും, ആയിരക്കണക്കിന് വിഡ്ഢികൾ, വിവരമില്ലാത്തവർ ഒരുമിച്ച് ചേർന്നാലും പരിഹരിക്കാൻ കഴിയുന്നതല്ല. ഇതാണ് വിഡ്ഢികളുടെ അവസ്ഥ, വിവരമില്ലാത്തവരുടെ അവസ്ഥ. ഇദൽ കവാകിബു ഫിൽ ഹളറ ഇതജ്തമിഉ ഫി മജ്മഇൻ ലം തസിർ ഫി ലൗഇഹ ബദ്റ. ഇദൽ കവാകിബു, അൽ കവാകിബു, നക്ഷത്രങ്ങൾ. ഏത് നക്ഷത്രങ്ങളാണ്? ഫിൽ ഹളറായി, ഫി സമാവാതി, ആകാശത്തിലുള്ളതായ നക്ഷത്രങ്ങൾ. തജ്തമിഉ, അവകൾ ഒരുമിച്ചുകൂടിയാൽ, ഫി മജ്മഇൻ, അവകളെല്ലാം ഒരുമിച്ചുകൂടി, ഫി മജ്മഇൻ, ഒരു ഒരുമിച്ചുകൂടുന്ന സ്ഥലത്ത് എല്ലാം കൂടി ഒരുമിച്ചുകൂടിയാൽ, ലം തസിർ, ആ നക്ഷത്രങ്ങളാവുന്നതല്ല, ഫി ലൗഇഹ, അവയുടെ പ്രകാശത്തിൽ, ബദ്രൻ, ചന്ദ്രനെ പോലെ ആകുന്നതല്ല. അപ്പൊ ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ഒരുമിച്ചു കൂടിയാലും ചന്ദ്രന്റെ പ്രകാശം പോലെ പ്രകാശം അതിനുണ്ടാകുകയില്ല. അപ്പൊ ഒരു ചെറിയ മസ്അലയാണെങ്കിലും അതൊരു പണ്ഡിതൻ വന്നാൽ പെട്ടെന്ന് തന്നെ പരിഹാരം ലഭിക്കും, അത്രയും ചെറിയ മസ്അലയാണ്. അങ്ങനത്തെ മസ്അലയാണെങ്കിൽ പോലും ആയിരക്കണക്കിന് വിവരമില്ലാത്തവർ ഒരുമിച്ചു കൂടിയാലും അവിടെ പരിഹരിക്കാൻ സാധ്യമല്ല. അപ്പോ ഒരു ആലിമ് വന്നാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അപ്പൊ ആയിരക്കണക്കിന് വിവരമില്ലാത്തവർ ശ്രമിച്ചാലും ഏറ്റവും എളുപ്പമുള്ള ഒരു മസ്അല പോലും തീരുമാനം കണ്ടെത്താൻ അവർക്ക് സാധിക്കുകയില്ല. ആകാശത്തുള്ള എല്ലാ നക്ഷത്രങ്ങളും ഒരു സ്ഥലത്ത് ഒരുമിച്ചു കൂടിയാലും ചന്ദ്രനെ പോലെ പ്രകാശം അവക്കുണ്ടാവുകയില്ലല്ലോ. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നു, ആലിമിന്റെയും ജാഹിലിന്റെയും മഹത്വം പറഞ്ഞെടുത്ത്, അൽ ജാഹിലൂന ഫമാതു ഖബ്ല മൗതിഹിമി വൽ ആലിമൂന വഇമ്മാതു ഫഅഹ്യാഉ. അൽ ജാഹിലൂന, വിവരമില്ലാത്തവർ, ഫമാതു ഖബ്ല മൗതിഹിം, അവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നാലോ, വൽ ആലിമൂന വഇമ്മാതു ഫഅഹ്യാഉ, പണ്ഡിതന്മാരാവട്ടെ, അവര് മരണശേഷവും ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ആലിമിന്റെയും ജാഹിലിന്റെയും വ്യത്യാസം നോക്കണം നമ്മൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ധാരാളം ഹദീസിലൂടെ ഇൽമിന്റെ ഫളില് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാവട്ടെ. خلق مضرة ما في الدين محتسبا كمن تراه على المشباب يزدر عن زرع سباعا وطير الجف مرتقبا. وعالم ഒരു പണ്ഡിതൻ, എങ്ങനത്തെ പണ്ഡിതനാണ്? നുസിബ, ആ പണ്ഡിതനെ നിയമിക്കപ്പെട്ടിരിക്കുന്നു, നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? ഫി ദുനിയാ, ദുനിയാവിൽ ആ പണ്ഡിതനെ നിയമിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? ലിയദ്ഫഅ, തടയാൻ വേണ്ടി, തടുക്കാൻ വേണ്ടിയാണ്. അൻ ഖൽഖിൻ, സൃഷ്ടികളെ തൊട്ട് തടുക്കാൻ വേണ്ടി. മദറത മാ ഫി ദീനി,
ദീനീ കാര്യങ്ങളിൽ വരുന്നതായ നാശങ്ങളെ സൃഷ്ടികളെ തൊട്ട് തടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടതായ പണ്ഡിതൻ എങ്ങനെ മുഹ്തസിബൻ അവൻ തന്നെ അള്ളാഹുവിന്റെ അടുത്ത് പാരത്രിക ലോകത്ത് പ്രതിഫലത്തെ ആഗ്രഹിച്ചവനായ നിലക്ക് അപ്പൊ അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി ഒരാള് ഇൽമു പഠിച്ചു, ആ ഇൽമിനെ പ്രചരിപ്പിച്ചു, ജനങ്ങൾക്ക് പറഞ്ഞുകൊടുത്തു. അങ്ങനത്തെ ഒരാള് ഒരുത്തനെ പോലെയാണ്, എങ്ങനത്തെ ഒരുത്തനാണ് തറാഹു, അവനെ നീ കാണും. ഫി അല മിഷ്ബാബി കാവപ്പുരയിൽ, അല എന്ന് പറഞ്ഞ ഫീന്റെ മാനക്ക, അപ്പൊ കാവപ്പുരയിൽ അവയെ നീ കാണും. എന്താണ് അവന്റെ പണി? യജ്ജുറു, അവൻ ആട്ടിയോടിക്കുന്നതായ നിലയിൽ, അവൻ തന്നെ ആട്ടിയോടിക്കുന്നുണ്ട്. അൻസറിൻ, കൃഷികളെ തൊട്ട് അവൻ ആട്ടിയോടിക്കുന്നുണ്ട്. അപ്പോ കൃഷിക്ക് വേണ്ടി അവൻ കാവൽ നിൽക്കുകയാണ്. ആ കൃഷികളെ തൊട്ട് അവൻ ആട്ടിയോടിക്കുന്നു സിബ എൻ വന്യമൃഗങ്ങളെ. അതേ പ്രകാരം തന്നെ ത്വൈറൽ ജവ്വി, ത്വൈറൻ യതീറുസിൽ ജവ്വി, ആകാശത്തിലൂടെ അന്തരീക്ഷത്തിലൂടെ പറക്കുന്നതായ പക്ഷികളെയും അവൻ ആട്ടിയോടിക്കുന്നു. എങ്ങനെ? മുർത്തഖിബൻ, അവൻ തന്നെ ഉറക്കൊക്കെ ഉപേക്ഷിച്ചതായ നിലക്ക്, അല്ലെങ്കിൽ അവൻ തന്നെ പ്രതീക്ഷിക്കുന്നതായ നിലയിൽ, ആ യജമാനനിൽ നിന്ന് കൂലി പ്രതീക്ഷിക്കുന്നതായ നിലയിൽ അവൻ ആ കാവപ്പുരയിൽ വെച്ച് പിടിമൃഗങ്ങളെയും പക്ഷികളെയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തതായ ഒരുത്തനെ പോലെയാണ് ദുനിയാവിൽ ഇഹലോകത്ത് ജനങ്ങൾക്ക് വരുന്നതായ പ്രയാസങ്ങളെ തടയുന്നതായ ഒരു പണ്ഡിതന്റെ ഉപമ. അപ്പൊ ഈ ലോകത്ത് വെച്ച് ജനങ്ങളെ ദീനീ കാര്യങ്ങളിൽ നല്ല നിലയിൽ നിർവഹിക്കാൻ ഉതകുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതൻ, ആ പണ്ഡിതൻ തന്നെ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് നാളെ പാരത്രിക ലോകത്ത് കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ സേവനം ചെയ്യുന്ന പണ്ഡിതൻ കൃഷി നശിപ്പിക്കാൻ വേണ്ടി വരുന്ന വന്യമൃഗങ്ങളെയും പക്ഷികളെയും തടയുന്ന കാവൽക്കാരനെ പോലെയാണ്. അപ്പൻ അവന് കൃഷിയുടമയിൽ നിന്ന് കൂലി ലഭിക്കുന്നത് പോലെ പണ്ഡിതന് പാരത്രിക ലോകത്ത് അള്ളാഹുവിൽ നിന്ന് കൂലി ലഭിക്കും. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഇൽമു പഠിച്ച് അത് പഠിപ്പിക്കുന്ന ആളുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജനങ്ങളുടെ അടുത്ത് സ്ഥാനത്തിന് ഒരിക്കലും ഇൽമു കൊണ്ട് പ്രതീക്ഷിക്കാൻ പാടില്ല. ജനങ്ങളുടെ അടുക്കലുള്ള സ്ഥാനത്തിനെ അല്ല പ്രതീക്ഷിക്കേണ്ടത്, അള്ളാഹുവിന്റെ അടുക്കലുള്ള പ്രീതിയെ, തൃപ്തിയെയാണ് നമ്മൾ കാംക്ഷിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ തൃപ്തി കരസ്ഥമാക്കുന്ന മുത്താലിമീങ്ങളിലും അയാലിമീങ്ങളിലും നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ക്ലാസ് ശ്രവിക്കുന്ന, മനസ്സിലാക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.